ഈ ഒരു മെമ്മറി കാർഡിൻ്റെ അകത്ത് നമ്മൾ ചെയ്ത ഒരു വർക്കുമുണ്ട്, ഇപ്പം പകുതി ആയിരിക്കുന്ന ഒരു വർക്കുണ്ട്. ഇത് രണ്ടും PSD ഫോർമാറ്റിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഇതിലേക്ക് കോപ്പി ചെയ്തതാണ്. ഇതിൽ PSD ഫയലിൻ്റെ സപ്പോർട്ട് ഇല്ലാത്ത കാരണം ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വാങ്ങിയിരിക്കുന്ന ആപ്ലിക്കേഷനാണ് അഫിനിറ്റി ഫോട്ടോയും അഫിനിറ്റി ഡിസൈനറും. ഡിസൈനറിൽ ഒരുപാട് വെക്ടർ ഫീച്ചേഴ്സും കൂടുതലും റാസ്റ്റർ മാനിപ്പുലേഷനാണ് എനിക്ക് തോന്നുന്നത് അഫിനിറ്റി ഫോട്ടോയിൽ. സോ ഫോട്ടോഷോപ്പിൻ്റെ ഈക്വലൻറ്റും ഇല്ലിസ്ട്രേറ്ററുടെ ഈക്വലൻറ്റുമാണ്. കാരണം ഈ അഫിനിറ്റി കമ്പനിയുടെ നമ്മൾ മേടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അഫിനിറ്റി നല്ല പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ ഡെസ്ക്ടോപ്പിലുള്ള വെർഷൻ്റെ ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്തുണ്ട്. പില്ലർ ടൈപ്പ് 3 എന്ന് പറഞ്ഞത് നമ്മൾ PSD ഒരു മൾട്ടിപ്പിൾ ലെയേഴ്സായിട്ട് ചെയ്തൊരു പ്രോജക്റ്റാണ്, മെർജ് ചെയ്യുന്നതിനും മുമ്പുള്ളൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അത് തുറന്നിട്ടുണ്ട്. സോ ഇപ്പം ഇതാണ് നമ്മളുടെ വർക്ക്. ശരിക്കും ഇതിൻ്റെ അകത്ത് ഇതിൽ കുറച്ചധികം ചെറിയ ചെറിയ ടൈപ്പ് ഡ്രോയിങ് ഉള്ള ഒരുപാട് ലെയറുള്ള ഒരു വർക്കാണ്. ഇതിപ്പം നമുക്ക് എന്തായാലും ഇതിൻ്റെ ലെയർ പ്രിസർവായിട്ട് തന്നെ നമുക്ക് അഫിനിറ്റിയിൽ കിട്ടുന്നുണ്ടോ നോക്കാം. സോ ഞാൻ ഇപ്പോൾ അഫിനിറ്റിയിൽ ഇങ്ങനെ അഫിനിറ്റിയുടെ ഇൻ്റർഫേസ്, ഇപ്പോൾ ഇത് അഫിനിറ്റിയുടെ നമ്മുടെ ഹോം പേജ് പോലുള്ള ഇൻ്റർഫേസാണ്. അതിലിവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ആ പ്ലസ് ബട്ടൺ നിൽക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഇമ്പോർട്ട് ഫ്രം ക്ലൗഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഓൾറെഡി ഉള്ള ക്ലൗഡിലുള്ള പ്രോജക്റ്റുകൾ കാണാം. ആ ഇത്രയും ലെയർ ഉണ്ട് ഇതിൽ, കണ്ടോ? സോ ഈ എല്ലാ ലെയറും പ്രിസർവായി വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ ലെയറും ഇൻഡിവിജ്വലി പ്രിസർവ് ആയിട്ടുണ്ട്, കണ്ടോ? വ്യാളി, അതിൻ്റെ ഷെയ്ഡ് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടോ? സോ നമുക്ക് ആക്ച്വലി അപ്പം നല്ല പ്രിസിഷൻ വർക്കിന് ഇത് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഈ ലെയറോടുകൂടി നമുക്ക് PSD ഫയൽ ഫോട്ടോഷോപ്പിൽ നിന്നാണെങ്കിലും മറ്റ് സോഫ്റ്റ്വെയറുകളിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ കേരളത്തിലെ ഒരു പൗരാണികമായിട്ടുള്ളൊരു തൂണിൻ്റെ ഒരു ഫോർമാറ്റ്. ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഒരുപാട് ലെയറുകളുണ്ട്. ആ ലെയറുകളെല്ലാം പ്രിസർവായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കിലേക്ക് പോവാം. സോ നമ്മുടെ കബോധങ്ങളും എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അലൈൻമെൻറ്റും എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. സോ നമുക്കിനി സോ ഇതാണിപ്പം നമ്മളുടെ കറൻ്റ്ലി വർക്കിംഗ് ഫയൽസ്. ഇതിലിപ്പം ഈ പ്രണാള എന്ന് പറയുന്ന ഇത് ശരിക്കും ഒരു അമ്പലത്തിൻ്റെ ഓവാണ് പ്രണാളം. സോ ഈ ഓവിനെ നമ്മൾ കുറച്ച് വരച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി നമ്മൾക്ക് തുറക്കാൻ പറ്റുമെന്ന് നോക്കാം. സോ ഈ പ്രണാള എന്ന് പറയുന്നത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു PSD വർക്കാണ്. ആ PSD വർക്കിൽ ഞാൻ ഇത് ഇതിപ്പം നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിൽ ഒരു റെഫറൻസ് ഇമേജിൻ്റെ, സോ ആ ഇമേജ് ആക്ച്വലി ആ ഇമേജിൽ കുറേ അനാവശ്യ കാര്യങ്ങളുണ്ടായിരുന്നു. ആ അനാവശ്യ കാര്യങ്ങൾ ഞാൻ ഇറേസ് ചെയ്തു. ഇതിനെ ഈ പ്രണാളം താങ്ങി നിൽക്കുന്ന ഭൂതഗണത്തിന് ശരിക്കും ഫോട്ടോയിൽ ക്ലാരിറ്റി ഇല്ല. ഈ ഫോട്ടോ എത്ര നന്നാക്കിയാലും ഒരു പരിധിവരെ അതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ പ്രണാളത്തിൻ്റെ ഓവറോൾ ക്യാരക്ടറൊക്കെ അറിയാനായിട്ട് ചെറിയ ലൈൻ ഡ്രോയിങ് ആയിരിക്കും നല്ലത്. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഭൂതഗണത്തിന് നമ്മളൊന്ന് വരച്ച് തെളിച്ചെടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഇവിടെ ഞാൻ ഒരു പുതിയ ലെയർ ആഡ് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാകുന്ന നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പിക്സൽ ലെയർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ പിക്സൽ ലെയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു ബ്രഷ് സൈസ് എടുക്കാൻ പോകുന്ന ഒരു 3 or 4 ആണ്. 3 ഞാൻ നോക്കട്ടെ എന്തോരം ഉണ്ടെന്ന്. 3 എനിക്ക് തോന്നുന്നത് തീരെ ചെറുതായിപ്പോയി എന്ന് തോന്നുന്നു. മൂന്ന് വളരെ ചെറുതായി പോയി. സോ ഒരു അതിലെ 4 പറയുന്ന ഇതിലെ 8 തോന്നുന്നു എക്സാക്ട്ലി. യോ സോ ഫോട്ടോഷോപ്പിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ബ്രഷ് സൈസ് അല്ല ഇതിൽ. സോ നമ്മളിപ്പോൾ ഇതിലാകുമ്പോഴത്തേക്ക് 4 എന്ന് പറഞ്ഞാൽ ഇതിൽ 9 ആണ്. അപ്പം 3 പറയുമ്പോൾ 8 എടുത്ത് വരും. സോ ഏകദേശം 8 വലിയ കുഴപ്പമില്ല. സോ ഞാൻ ഈ ഭൂതഗണത്തിൻ്റെ മൂക്കൊന്ന് ചെയ്ത് നോക്കാൻ പോവാണ്. പാം റിജക്ഷൻ ഒരു
പാം റിജക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹാൻഡ് ഗ്ലൗസ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ചുഭൂതഗണത്തിൻ്റെ താടി വരച്ച്, താടിയുടെ അവിടെ കമ്മൽ, ഇങ്ങനൊരു ഫിഗറൊക്കെ ഉള്ളൊരു സാധനമാണ് ഇതിൻ്റെ അകത്ത്. ഇങ്ങനത്തെ കമ്മലാണ് ശരിക്കും ദൈവങ്ങൾ. സോ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ക്ലാരിറ്റി ഇല്ല. നമ്മൾ ഓൾറെഡി ഇത് ഒരുപാട് അമ്പലങ്ങളിൽ കണ്ടിട്ടുള്ള കാരണം കമ്മൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാം. കമ്മലിൻ്റെ അകത്ത് ഇരിക്കുന്നത് ചെവിഭൂതം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. ചെവിഭൂതത്തിൻ്റെ ഒരു ഡ്യൂട്ടി ഉണ്ടാന്ന് വെച്ചാൽ സത്യത്തിൽ അറിവുകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ചെവിഭൂതത്തിൻ്റെ ഡ്യൂട്ടി. അതായത് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഇത് ചെവിഭൂതമാണെന്നാണ് പറയുന്നത്. കുട്ടികളെ ചെറുപ്പത്തിൽ, പണ്ട് കാലത്ത് കുട്ടികളെ ഇത്രാം വയസ്സിൽ കാതുകുത്ത് എന്ന് പറയില്ലേ, അങ്ങനെ കാതുകുത്ത് സെറിമണി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചെവിഭൂതത്തിനുള്ള ഒരു ഓഫറിങ് കൂടിയാണ്. കർണഭൂതം എന്നാണ് പറയുന്നത്. സോ എനിക്ക് തോന്നുന്നത് ഈ ഭൂതഗണത്തിന് തലയിലൊരു സർപ്പമുണ്ട്, അത് ശരിക്കും കാണാൻ വരുന്നുണ്ട് അവിടെ. അതുകൊണ്ട് ഞാനൊരു സർപ്പസിൻ്റെ സജഷൻ അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ സർപ്പത്തിൻ്റെ അവിടെ നിന്നാണ് പൂക്കൾ വരുന്നത്. അതിൻ്റെ ബാക്കിൽ പല ലെയർ പൂക്കളാണ്. പക്ഷെ ഇങ്ങനെ ക്ലാരിറ്റി കൊടുക്കുമ്പോഴത്തേക്ക് ശരിക്കും നമുക്ക് അറിയണം അവിടെ എന്താ ഉള്ളതെന്ന് ശരിക്കും. സോ നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്, ലെയർ ഒന്ന് ഹൈഡ് ചെയ്തിട്ട്. ഓക്കെ, കുഴപ്പമില്ല, നന്നായി വരുന്നുണ്ട്. ഇനി ഭൂതത്തിൻ്റെ കാതാണ്. ഈ പറഞ്ഞ പോലെ കാത് എന്ത് ടൈപ്പ് കാതാണ് അവിടെ ഉള്ളതെന്നുള്ളത് നമ്മൾ ശരിക്കും കണ്ട് ശീലമുണ്ടെങ്കിൽ മാത്രമേ ശരിക്കും ഇത് അറിയാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള വർക്ക്. ശരിക്കും ഈ സാധാരണ രീതിയിൽ വരയ്ക്കുന്നതും ഇതിൻ്റെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വരയ്ക്കുന്നതും ഇതിന് വേണ്ടിയിട്ടുള്ള വരയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നമ്മൾ ആ ടൈപ്പുകൾ അറിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്ക് ഇങ്ങനെയുള്ള ഓവിൻ്റെ അടിയിലുള്ള മറ്റ് ഭൂതങ്ങളെ കണ്ട ഓർമ്മയിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ ശരിക്ക്. സോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലേഡിയാണെന്ന് തോന്നിക്കും, പക്ഷേ ആക്ച്വലി ഞാൻ അതിനെ നന്നായി സ്റ്റഡി ചെയ്തു, അത് ലേഡിയല്ല, കുറച്ച് വണ്ണം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു. ഇതിൻ്റെ ഈ ചെസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ലേഡിയാണെന്ന് തോന്നിക്കും, പക്ഷേ അതൊരു കൊടവയർ. ഭൂതങ്ങളെന്ന് പറഞ്ഞാൽ കംപ്രസായ ഫിഗറുകളാണ്, മനുഷ്യരുടെ രൂപങ്ങളെ മുകളിൽ നിന്നും താഴെ നിന്നും അമർത്തി കഴിഞ്ഞുള്ള രീതിയിലുള്ള ഇതാണ് ഭൂതഗണങ്ങൾ. അതുകൊണ്ട് തന്നെ നെഞ്ചാങ്കൂട് അമർത്തി കഴിയുമ്പോഴത്തേക്ക് കംപ്രസ്സായിട്ടിരിക്കണമെന്ന്. അല്ലാണ്ട് പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് പല ഫിഗറുകളും ലേഡി ഫിഗറാണെന്നൊക്കെ പലയിടത്തും മണ്ടത്തിൽ എഴുതി വെച്ചേക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും ഭൂതഗണങ്ങളുടെ ഇടയിൽ അങ്ങനെയും സംഭവിക്കാറുണ്ട് ശരിക്കും. ആ ഭൂതഗണങ്ങൾ കുള്ളന്മാരായത് കാരണം ശരീര അവയവങ്ങൾ കംപ്രസ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് വ്യത്യാസം വരും. ലൈൻ കൊണ്ടാണ് ഇങ്ങനെ ഉള്ള സജഷൻസ് കൊടുക്കുന്നത്. കല്ലിൻ്റെയൊക്കെ സജഷൻ ആണെങ്കിലും ഞാൻ ടെക്സ്ചർ ഇടുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം ലൈൻ കൊണ്ട് തന്നെ അതിൻ്റെ ഫീല് കൊടുക്കാനാണ്. കാരണം ടെക്സ്ചർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും, പക്ഷേ ലൈനിൽ കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് അതിനൊരു ലൈൻ ഡ്രോയിങ്ങിൻ്റെ ഒരു ഓവറോൾ ഇതുമായിട്ട് നല്ല രീതിയിൽ പോകും. ആ ഫീലുണ്ടോയെന്നുള്ള അറിയാൻ, കല്ലിൻ്റെ ഫീല് വന്നോന്നറിയാൻ ഇന്ന് നോക്കിയാൽ മതി. സോ ഇതാണ് നമ്മളുടെ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നിക്കൽ ഇല്ലസ്ട്രേഷൻ്റെ ഒരു ക്വാളിറ്റി. ആ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഇത് ഐപാഡിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നമുക്കിതൊരു സക്സസ് ആണെന്ന് പറയാം. അപ്പം നിങ്ങൾ ഇതുപോലെ ഈ ഇതുപോലെയുള്ള എന്താ പറയുക, ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സിൻ്റെ ഡ്രോയിങ്ങുകൾ ഇങ്ങനെ ലെങ്തി പ്രോസസ്സ് മുഴുവൻ വീഡിയോ ആയിട്ട് കാണാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ടൈം ലാപ്സ് പോലെ ചെയ്യാം, അല്ലെങ്കിൽ ത്രൂ ഔട്ട് നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ആലോചനകൾ, അല്ലെങ്കിൽ എന്തൊക്കെ ആലോചിച്ചാണ് ഇത് ഡ്രോയിങ് ചെയ്യുന്നത്, റീകൺസ്ട്രക്ഷൻ സ്ട്രാറ്റജീസ്, കേടായിപ്പോയ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എന്താ പറയുക നശിച്ചു പോയ സ്ഥലങ്ങളിലെ കാര്യങ്ങൾ
ഊഹിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസുകൾ ഇതൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക. നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ആശാരിപ്പണി പഠിച്ചവർക്കറിയാം, കാരണം ഇത് വരയ്ക്കുന്ന കാണുമ്പോഴത്തേക്ക് എളുപ്പമാണ്, പക്ഷെ ഇതൊക്കെ ശരിക്കും മെറ്റീരിയലിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണെന്നുള്ളതാണ് സത്യം. കല്ലിലാണിത്, ഈ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം കല്ലിലുണ്ടാക്കിയതാണ്. പക്ഷേ കല്ലിലുണ്ടാക്കിയേക്കുന്നതിൻ്റെ രീതി കാണുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വാഴപ്പോളയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ നമുക്ക് തോന്നും, അത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതൊക്കെ ചെത്തി അങ്ങ് വിട്ടേക്കുക. പക്ഷേ ഇതിനൊക്കെ എന്തും വേണ്ടി അധ്വാനമുണ്ട്, അല്ലെങ്കിൽ എന്തും വേണ്ടി മനുഷ്യരുടെ അറിവുകൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത്, ഭയങ്കരമായിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആശാരിമാരാണ്, കല്ലാശാരിമാരാണേലും തടിപ്പണിക്കാരാണേലും മരാശാരിമാരാണേലും ഒക്കെ അവരുടെ സ്കില്ല് ഭീകരമാണ്. നമ്മളതിപ്പം ഐപാഡൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യുന്നു, പക്ഷേ അന്നത്തെ കാലത്ത് ആളുകൾ എന്തായിരുന്നു അവരുടെ മൈൻഡ് സെറ്റ് എന്നുള്ളത് അറിയണമെങ്കിൽ ശരിക്കും നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യണം. അങ്ങനെയുള്ള ഇൻ്റർവ്യൂകളും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക. അങ്ങനെയുള്ള നമ്മൾ ശരിക്കുള്ള ആശാരികളുമായിട്ട് വീഡിയോ കോൺഫറൻസോ എന്തെങ്കിലുമൊക്കെ ഇട്ട്, നമ്മളിപ്പം നാട്ടിലില്ല, അതുകൊണ്ട് വീഡിയോ കോൺഫറൻസിലൊക്കെ നമുക്ക് ശരിക്കുള്ള അമ്പലം പണിക്കാരുമായിട്ട് ഉള്ള ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് നമുക്ക് റിവീൽ ചെയ്യാൻ, രഹസ്യങ്ങളൊക്കെ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ മറ്റ് ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ ഡ്രോയിങ് ടാബ്ലറ്റുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സ്ക്രീൻ ബേസ്ഡ് ആയിട്ടുള്ള ടാബ്ലറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഊഹിച്ചാണ് വരയ്ക്കുന്നത്. ശരിക്ക് ഒരു സ്ഥലത്ത് വരച്ചിട്ട് സ്ക്രീനിൽ നോക്കിക്കൊണ്ട് ഒരു സ്ഥലത്ത് വരച്ചിട്ട് മറ്റേ സ്ഥലത്ത് വരുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇപ്പം ഇത് പിന്നെ ഇതിൽ എനിക്ക് ലൈനിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്, ലൈൻ കുറച്ച് പിക്സലേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, പിക്സലേഷൻ കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഇതേ റെസൊല്യൂഷൻ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, പക്ഷേ കുറച്ച് പിക്സലേറ്റഡ് ആയതുപോലെ തോന്നുന്നുണ്ട്. റിസർച്ചിൻ്റെ ഇടയിൽ നമ്മൾ ഓരോന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്, അല്ലാതെ ഇത് ഒരു വേറൊരു തരത്തിലുള്ള ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഇല്ലസ്ട്രേഷൻ അല്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് കുറച്ച് കാഷ്വലായിട്ട് ഇങ്ങനെ വരച്ചു പോകുന്നത് അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രിസിഷനിൽ വരയ്ക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പ്രിസിഷനിൽ ഈ അഫിനിറ്റിയുടെ ഡിസൈനർ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. അതിൽ കുറച്ചുകൂടെ മെഷർമെൻറ്റുകളൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഞാൻ ഈ അഫിനിറ്റി ഫോട്ടോ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ആർക്കിടെക്ചറിന്റെ സംസ്കൃതത്തിലുള്ള ഗ്രന്ഥങ്ങളുണ്ട്, ആ ഗ്രന്ഥങ്ങളിലാണ് ശരിക്കും ഇതിനൊക്കെ പേരുണ്ടെന്നറിയുന്നത്. ജന്തുക്കളുടെ ഇമേജ് ഉപയോഗിക്കുന്ന മാലയ്ക്ക് മൃഗമാല എന്നാണ് പറയുന്നത്. സോ മൃഗമാല, പക്ഷിമാല, പുഷ്പമാല, ഇതൊക്കെ ഓരോ പേരുണ്ടെന്നറിഞ്ഞത് എനിക്ക് രോമാഞ്ചം ഉണ്ടായ ഒരു മൊമെന്റ് ആയിരുന്നു. കാരണം ശരിക്കും പറഞ്ഞാൽ ആ ഇതൊക്കെ അങ്ങനെ ചുമ്മാ ചെയ്യുന്നതല്ല, ഇതിനൊക്കെ കൃത്യമായ പേരുണ്ട്. അപ്പം മൃഗമാലകളിൽ തന്നെ അതിൻ്റെ അകത്ത് വേറെ സബ് പേരുകളൊക്കെ ഉണ്ട്, ഓരോന്നിൻ്റെയും ഒക്കെ പേരുകളുണ്ട്. സോ അങ്ങനെയുള്ള വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു നോളജ് സിസ്റ്റം ഈ അമ്പലത്തിൻ്റെ ഡിസൈൻ കൾച്ചറിലുണ്ടെന്നുള്ളതാണ് നമ്മുടെ പല ആൾക്കാരും നോട്ട് ചെയ്യാത്തൊരു കാര്യം. പൗരാണികമായിട്ടുള്ള കലകൾ പഠിപ്പിക്കാത്ത കാരണം ഇതിൻ്റെയൊക്കെ അർത്ഥമോ ഡിസൈൻ്റെ അർത്ഥമോ ഒന്നും നമുക്കറിഞ്ഞുകൂടാ. പിന്നെ ബാക്കിയെല്ലാം നമ്മളുടെ ായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒബ്സർവേഷനിൽ നിന്നും ഒക്കെ പഠിച്ചെടുത്താണ്. പല ആൾക്കാരും ഇതിനെയൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിദേശികളാണ് കൂടുതൽ പഠിച്ചേക്കുന്നത് ഇതിനെ, അല്ലേ? പ്രതിഷ്ഠയുടെ സെൻട്രൽ ലൈനിൽ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് വരുന്നതാ പ്രതിഷ്ഠ. നമ്മൾ അഭിഷേകവും പലതരത്തിലുള്ള അഭിഷേകങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്നുള്ള വെള്ളം തീർത്ഥജലം വരുന്നതാണ് ഇതിൽ കൂടെ. അപ്പൊ ആ സെൻട്രൽ ലൈനിന്റെ അവിടെ നിന്ന് മുതൽ ഏറ്റവും പുറത്തുള്ള ഭിത്തി കൂടെ അത്രയും ഉണ്ട് ഈ നാളം. ഈ വ്യാളി മുഖത്തിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടിട്ട് ഈ അറ്റത്തില്ലേ ഈ പ്രണാളത്തിന്റെ, അത് എലഫന്റ് ട്രങ്കിന്റെ രൂപം. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് എടുത്ത് പലപ്പോഴും ആൾക്കാർ തലയിൽ കൂടി ഒഴിയുന്നത്, അപ്പൊ ആനയുടെ കൈ, ആനയുടെ കൈ, ആനയുടെ തുമ്പി കൈ വരുന്ന രീതിയിലാണ് അത് ഡിപ്പിക്ട് ചെയ്തേക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ശരിക്കും നമ്മളുടെ ഒരു വളരെ
ലോ ക്വാളിറ്റി ഫോട്ടോ എന്ന് വെച്ചാൽ വലിയൊരു ഫോട്ടോയുടെ അകത്തു നിന്നുള്ള ഭാഗം ക്ലിയർ അല്ലാണ്ട് ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ക്രോപ്പ് ചെയ്തെടുത്തൊരു ഫോട്ടോ ആണ്. ഒരു ലതയാണ്, അതായത് ഒരു ഇലകളൊക്കെയുള്ള വള്ളി. വള്ളിക്കൊരു പ്രാധാന്യമുണ്ട് നമ്മുടെ പൗരാണികമായിട്ടുള്ള സങ്കല്പം അനുസരിച്ച്. വള്ളികൾ പലപ്പോഴും പലതിലേക്കും നമ്മളെ നയിക്കുന്നതാണെന്നാണ്. ഒരു വള്ളികളെ ആരാധിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. വള്ളികൾ നമ്മളെ ഇപ്പം ഇന്ദ്രവല്ലരി, അമരവല്ലരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അമരവല്ലരി എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കാൻ കഴിവുള്ള ഒരു വള്ളിയാണ്. ഇന്ദ്രവല്ലരി എന്ന് പറഞ്ഞാൽ ആ പാട്ട് കേട്ടിട്ടില്ലേ, ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും. അതിൽ പറയുന്ന ഇന്ദ്രവല്ലരി എന്ന് പറയുന്ന ഈ ഇത്തരത്തിലുള്ള ഒരു വള്ളിയാണ്. സോ മേ ബി എനിക്ക് തോന്നുന്നത് നല്ല മാസ്റ്റർ ക്രാഫ്റ്റ്മാൻമാർക്ക് ഈ ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ടൈപ്പ് വള്ളിയാണ് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. ഇതെന്ത് ടൈപ്പ് വള്ളിയാണ്, ഈ വള്ളിക്കൊക്കെ ഒരു പേരൊക്കെ കാണും. തന്ത്ര സമുച്ചയം, പിന്നെ ശില്പരത്നം എന്ന് പറഞ്ഞ ടെക്സ്റ്റുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രണാളം ഡെക്കറേറ്റ് ചെയ്യുന്ന ഈ ലൈൻസ് മാലകളാണെന്നാണ് പറയുന്നത്. ഓരോ മുത്തുകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ എഴുതിയേക്കുന്നത്. അതുപോലെ ഓരോ ചെറിയ ചെറിയ എലമെൻ്റ് വരെയും അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പം വ്യാളം വായ തുറന്നിരിക്കുന്ന ആ ഭാഗത്ത് നിന്നാണ് ഇത് ഈ ഓവ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗർഭഗൃഹം ഉണ്ടല്ലോ, ഗർഭഗൃഹം ഏറ്റവും മൂലസ്ഥാനത്ത് ഉള്ള പ്രതിഷ്ഠയുടെ എക്സിയിൽ നിന്നാണ് ഈ ഓവ് വരുന്നത്. ഓ, അപ്പം നമ്മുടെ പ്രണാളം കഴിഞ്ഞു. സോ അതിൻ്റെ അകത്ത് ഈ ഓവ് ചാല് എന്ന് പറയുന്ന, ഓ ഞാൻ മണ്ടത്തരം കാണിച്ചല്ലോ, സാരല്ല അതൊന്നുകൂടെ ചെയ്യണം. സോ ഓവ് ചാലിൻ്റെ മുകളിൽ തന്നെ ഞാൻ കൊണ്ടുപോയി വരച്ച് വെച്ചിട്ടുണ്ട് ലെയർ. ഈ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ശ്രദ്ധ പോവും, ഒരു ചെറുതായിട്ടൊന്ന് പാളിക്കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് കാര്യം പോവും. ഓക്കെ, ഓവിൻ്റെ ലൈൻ മുഴുവൻ ചിത്ര ഫോട്ടോയുടെ മുകളിലായി പോയി. ഫോട്ടോ ട്രേസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ ട്രേസ് ചെയ്യുന്ന ഫോട്ടോയുടെ ലെയറിൽ നിന്ന് ഞാൻ ജസ്റ്റ് മാറ്റി വെച്ചില്ല, സാരല്ല അത്രയും കൂടി പ്രാക്ടീസായി. എന്തായാലും എനിക്ക് പണ്ടൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു ചിത്രകലാ വിഭാഗത്തിൽ, അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ജീവിതത്തിൽ ഒരു വര കൂടുതൽ വരച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബയോഡേറ്റൽ ഉണ്ടാകുമെന്ന് പറയുന്നത്. ബയോഡേറ്റ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ ജീവിതം തന്നെയാണ് ലൈക്ക്, അല്ലാണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മളൊരു വര കൂടുതൽ വരച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബയോഡേറ്റൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളൊരുപാട് ചിത്രരചനാ പ്രദർശനങ്ങളോ പ്രേയരും പ്രശസ്തിയൊന്നും അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒരു വര കൂടുതൽ വരച്ചു കഴിഞ്ഞാലേ നമ്മുടെ ബയോഡേറ്റൽ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും ഇത്രയും വര ഞാൻ കൂടുതൽ വരച്ചു, ആ വരകൾ അടിയിലായി പോയി. സോ റിപ്പീറ്റേഷനാണ്. പിന്നെ ഇത് ഐപാഡിൽ വരയ്ക്കുന്നവർ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഇത് സ്ലിപ്പറി ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഒരു പ്ലസ്സായിട്ടാണ് തോന്നുന്നത്, കാരണം നമ്മുടെ കൈക്ക് കൺട്രോൾ ഉണ്ടെങ്കിൽ ആ സ്ലിപ്പറിനെസ് നമുക്ക് പോസിറ്റീവ്ലി സ്പീഡിനെസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കൈ കൺട്രോൾ വേണം, കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൂടെ തന്നെ പോകുന്ന രീതിയിലാണെങ്കിൽ ആ സ്ലിപ്പറിനെസ് ഗുണം ചെയ്യും പെട്ടെന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട്. എനിക്കിത് ഒട്ടും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ഓക്കെ, അത്രയും വരെ ഞാൻ പെട്ടെന്ന് രണ്ടാമത് വരച്ചു. സോ ആദ്യം വരയ്ക്കാൻ എടുത്തതിനേക്കാൾ കുറച്ച് സമയം മതി രണ്ടാമത് വരയ്ക്കാൻ. അതാണ് ഒരു വര കൂടുതൽ വരച്ചു കഴിഞ്ഞാൽ അതിന് അത്ര എക്സ്പീരിയൻസ് ആയി മാറും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സാറ് പറഞ്ഞതിൻ്റെ അർത്ഥം. മുടികളിങ്ങനെ ചുറ്റി ഇവിടെ ഇങ്ങനെ ഒരു കെട്ടായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചൊരു ചിത്രകലയിലൊക്കെ താല്പര്യമൊക്കെ ഉണ്ട്, പൗരാണികമായിട്ടുള്ള സാധനങ്ങളിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് ശരിക്കും ഈ കൺസർവേഷനും മ്യൂസിയോളജി ആർട്ട് ഹിസ്റ്ററി ഒക്കെ. കൊള്ളാമോ? പക്ഷെ നമ്മളുടെ
ഐപാഡിൽ ചെയ്ത ഒരു ആദ്യത്തെ ഒരു ഒരു വർക്ക് തന്നെ ഒരു പ്രണാളാണ്. എന്തായാലും ഇനി മുതൽ എല്ലാ ഡ്രോയിങ്ങുകളും വളരെ നന്നായി വരട്ടെ. എനിക്കിത് വളരെ സ്പീഡി തോന്നുന്നുണ്ട്. സോ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ എനിക്ക് തോന്നുന്നത് എൻ്റെ ടാബ്ലറ്റ് എനിക്ക് ഒഴിവാക്കാൻ പറ്റും, കാരണം എനിക്കിത് വളരെ സ്പീഡി ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ടാബ്ലറ്റ് വാങ്ങിയേക്കുന്നത് ലിയോണയ്ക്ക് വേണ്ടിയിട്ടാണ്. സോ എനിക്ക് തോന്നുന്നത് ഇതിൽ ഞാൻ നന്നായിട്ട് ഹാൻഡായി കഴിയുമ്പോൾ ഞാനും ഇത് ഓർമ്മ മേടിക്കും, കാരണം ദിസ് ഈസ് വളരെ കൺവീനിയൻ്റ് ആണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഡ്രോയിങ് ചെയ്തെടുക്കാം. എന്നാൽ ഈ സമയം കൊണ്ട് ഞാൻ ആക്ച്വലി നമ്മളിപ്പം ഇത് ലൈവാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കാരണം ഇതിൽ വേറെ ഒന്നുമില്ല. ഇത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ആക്ച്വലി ഇത്രയും ഒരു ഡ്രോയിങ് ചെയ്തു. സോ ഞാൻ ഇനിയിപ്പം ഒരു ചെറിയൊരു ഷെയ്ഡിങ് ചെയ്ത് നോക്കാം. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ ഇങ്ങനത്തെ ഷെയ്ഡിങ്ങാണ് ഉപയോഗിക്കാറ്, കാരണം കല്ലിൻ്റെ വെട്ട് കല്ല് കൊത്തി വെച്ചേക്കുന്നത് ആ ലൈൻ പോലെയാണ്. അതുകൊണ്ട് ഞാൻ ഈ രീതിയിലുള്ള ഷെയ്ഡാണ് ചെയ്യുന്നത്, നീളത്തിലുള്ള വരകളുടെ ഷെയ്ഡാണ്. ചിലപ്പോൾ ഞാൻ അതിൻ്റെ ഒപ്പം എന്താ ഇങ്ങനെയുള്ള ഒരു ലൈനും കൂടെ ഉപയോഗിക്കും, കാരണം അതിൻ്റെ അകത്തേക്കുള്ള ഒരാഴം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കുത്തുമ്പോഴത്തേക്കൊരു സൗണ്ട് പോലെ കേൾക്കുന്നുണ്ട്, പക്ഷേ അത് നല്ലതല്ലെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അറ്റത്ത് നമ്മൾ മിക്കവാറും ഒരു ടിപ്പ് മേടിച്ചിരിക്കും, ടിപ്പ് മേടിച്ചിടാൻ ആലോചിക്കുന്നുണ്ട്. ഒരു ലെതർ ടിപ്പ്, ഫെൽറ്റ് ടിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി പുറത്തൊക്കെ കിട്ടും. എല്ലാവരും ചെയ്യുന്ന ഇത് സ്ക്രീൻ മുഴുവൻ ലാമിനേറ്റ് ചെയ്യുവാണ്. പക്ഷേ സ്ക്രീൻ ലാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലാമിനേഷൻ ഒട്ടിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് പല കെമിക്കലും പശയും വെള്ളമൊക്കെ കയറിപ്പോകാൻ സാധ്യതയുണ്ട്. മീൻസ് ലാമിനേഷൻ നല്ലൊരു പരിപാടിയല്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഡിജിറ്റൽ ഉപകരണങ്ങളെക്കുറിച്ച് ബോധമുണ്ടെങ്കിൽ നമ്മൾ, കാരണം ഈ ലാമിനേഷൻ ഒട്ടിച്ചിട്ട് പിന്നെ അത് പഴയതാകുമ്പോൾ പൊളിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അവർ കെമിക്കലുകൾ ഉപയോഗിക്കും, പിന്നെയും എന്തോ പൊട്ടാസ്യം പെറോക്സൈഡോ അങ്ങനെയുള്ള എന്തോ സാധനം ഉപയോഗിക്കും. ആ സാധനമാണ് മെയിനായിട്ട് നമ്മുടെ ഉപകരണങ്ങൾ. ആ ഒരു ലാമിനേഷൻ ഊരി ആദ്യകാലം ആ ഉപകരണം ഓടില്ല. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, കാരണം എനിക്ക് ഇതിന് മുമ്പ് ഒരു ഐപാഡ്, ഒരു MI പാഡ്, സിയോമിയുടെ പാഡ് ഉണ്ടായിരുന്നു. അതിൽ ഇതുപോലെ ലാമിനേഷൻ ഒട്ടിച്ചിട്ട് ഊരാൻ ചെന്നപ്പോഴത്തേക്ക് അവർ അത് ഊരിയിട്ട് അതിൻ്റെ അകത്ത് കെമിക്കല് കയറിപ്പോയി. അത് പിന്നെ ക്ലീൻ ചെയ്ത് കളയാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി, കാരണം ഞാൻ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ഒരു ഉപകരണമാണത്. അത് ആദ്യകാലത്തുണ്ടായ ഒരു നല്ലൊരു ഡിജിറ്റൽ എക്യുപ്മെൻ്റ് ആയത് കാരണം നമ്മളത് സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലാണ്. ഫോട്ടോഷോപ്പിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള PSD ഫോർമാറ്റിലോ മറ്റങ്ങനെയുള്ള ഫോർമാറ്റിലുള്ള ഇമേജുകൾ നമുക്ക് ഈ അഫിനിറ്റി ഫോട്ടോയിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. സോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതേ കംഫർട്ടോടുകൂടി തന്നെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. വീഡിയോകൾ ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിത് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.